ആതിരപ്പള്ളിയിൽ നയൻതാര, സാമന്ത, വിജയ്. അഭിമാനമുഹൂർത്തം. അല്ലുവും പ്രഭാസും വന്നുപോയി. മലയാളികളുടെ ഇഷ്ടതാരങ്ങൾ അഭിനയിക്കാൻ പറന്നിറങ്ങുകയാണ് കേരളത്തിലെ പച്ചപ്പുള്ള മണ്ണിലേക്ക്. ആതിരപ്പള്ളിയും കണ്ണൂരിലെ കണ്ണവം വനമേഖലയുമെല്ലാം ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകൾ ആവുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ആദ്യമെത്തിയത് ഷാറൂഖ് ഖാനും മനീഷ കൊയ്രാളയും പ്രീതീസിന്റെയുമായിരുന്നു. ബോളിവുഡ് ചിത്രമായ ദിൽസെയുമായി മണിരത്നമായിരുന്നു ആതിരപ്പള്ളിയുടെ സൗന്ദര്യം ലോകത്തിന് കാണിച്ചുകൊടുത്തത്. പിന്നാലെ പലരുമെത്തി. പല ഭാഷകളിൽ നിന്നായി രാവൺ, ബാഹുബലി, പുനകി മന്നൻ, മാമാങ്കം, ഈ ഇടയിറങ്ങിയ പുഷ്പ തുടങ്ങി നൂറുകണക്കിന് സിനിമകളുടെ ചിത്രീകരണത്തിന് ആതിരപ്പള്ളി വിനോദസഞ്ചാര മേഖല ലൊക്കേഷനായി. ഏറ്റവും പുതിയ ചിത്രവുമായി വന്നിരിക്കുന്നത് വിഘ്നേഷ് ശിവിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന കാത്തുവാക്കുള്ള രണ്ട് കാതൽ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ആതിരപ്പള്ളിയിൽ നടക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ താഴെ പുഴയിലാണ് ഷൂട്ടിംഗ്. വ്യാഴാഴ്ച ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴിലിന് ശേഷമാണ് നയൻതാരയും വിഘ്നേഷും ആതിരപ്പള്ളിയിലെത്തിയത്. നിരവധി തെലുങ്ക്, തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് വൈകാതെ തുടങ്ങും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആതിരപ്പള്ളിയിൽ സിനിമാ ഷൂട്ടിംഗ് സംഘം എത്താതായത് മേഖലയിലെ നാട്ടുകാരെയും ഹോട്ടലുകളെയും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. നയൻതാരയെ കൂടാതെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന വിജയ് സേതുപതിയും സാമന്തയും ആതിരപ്പള്ളിയിലുണ്ട്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,000,000 കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.